ഞാൻ അത് ചോദിച്ചു നോക്കട്ടെ അനിൽ പാസ്റ്ററോട്. നിങ്ങൾ വഴിക്ക് മറുപടി കൊടുക്കട്ടെ ആദം. അനിൽ പാസ്റ്റർ ഇവിടെ ഉണ്ടോ? പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? അനിൽ കൊടുത്തോട്ട് പാസ്റ്ററോടാണ് ചോദ്യം. സാറെ, ഞാൻ ഒരു 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 വചനം വായിച്ചുകൊണ്ട് ഇപ്പൊ താങ്കള് യാക്കോബിറ്റ് ഓർത്തഡോക്സ് കത്തോലിക്ക സഭകളൊന്നും അപ്പസ്തോലികമല്ല എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് എന്റെ ചോദ്യം. വിശുദ്ധ, ഞാനൊരു വാക്യം വായിച്ചുകൊണ്ട് താങ്കളോട് ചോദ്യം ചോദിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:21 യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ താങ്കൾ അപ്പസ്തോലികമല്ല എന്ന് പറയുന്ന സഭകൾ ഇന്നും ആളുകളുടെ പാപങ്ങൾ മോചിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ താങ്കൾ ഒരു അഭിഷിക്തനാണെന്ന് ക്ലെയിം ചെയ്യുന്ന സാഹചര്യത്തിൽ താങ്കൾക്ക് താങ്കളുടെ സംഘടനയിലുള്ള ആളുകളുടെ പാപമോചനിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ? ഓക്കെ, ചോദ്യം വ്യക്തമായി. ചോദ്യം ഹൈപ്പോത്തറ്റിക്കൽ ആണ്, കാരണം അദ്ദേഹം അതിൻ്റെ ഒരു വ്യാഖ്യാനം പറയുകയാണ്. അപ്പൊ ആ വ്യാഖ്യാനത്തിന് പ്രകാരം വേണം ഞാൻ മറുപടി പറയാൻ, അതാണ് പ്രശ്നം. ആ അതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ വീക്ഷണം അല്ല ചോദിക്കുന്നത്, മറിച്ച് നിങ്ങൾ ആരുടെ പാപം ഭൂമിയിൽ ക്ഷമിക്കുന്നുവോ അത് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് പ്രകാരം അവർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതുപോലെ ഞങ്ങൾ ചെയ്യാതിരിക്കുന്നത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാണോ? അല്ല, ചോദ്യം അതല്ല. ചോദ്യം ഇത് ഈശോ അപ്പസ്തോലന്മാർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ താങ്കൾ ഒരു ക്രിസ്തുവിന്റെ അഭിഷിക്തനായിരിക്കെ താങ്കൾക്ക് എന്തുകൊണ്ടാണ് താങ്കളുടെ സംഘടനയിലെ ആളുകളുടെ പാപങ്ങൾ മോചിക്കുവാൻ സാധിക്കാത്തത്? അതല്ല, താങ്കൾ പാപങ്ങൾ മോചിക്കുന്നുണ്ടോ? ഇടയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായി. അതാ പറഞ്ഞു വരുന്നേ, ഇദ്ദേഹം പറഞ്ഞ അപ്പോസ്തോലിക സഭ അത് ചെയ്യുന്നു, അതുപോലെ നമ്മൾ ചെയ്യാത്തെന്താണോ? അങ്ങനെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. അപ്പോ എന്റെ കാര്യമാണ് നിക്കട്ടെ, അല്ലെ ആ ഒറ്റ വാക്കി ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് ആദ്യം എക്സ്പ്ലനേഷൻ ഒരു കാര്യം പറഞ്ഞത്, അങ്ങനെ നിങ്ങളുടെ സഭകൾ ചെയ്യുകയും ഞങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതല്ലേ, അങ്ങനെ ചോദിച്ചില്ലേ? അല്ല, ഞാൻ പറഞ്ഞു താങ്കൾ അവിടെ ഒരു പരാമർശം നടത്തി, അങ്ങനെ ചോദിച്ചു. സുഹൃത്തെ, നമ്മൾ ഈ പറഞ്ഞിരുന്ന മാറുന്നത്, അതായത് സുഹൃത്ത് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ സംഘടനയിലെ, സംഘടന എന്നുള്ള പദം വിട്, അതവിടെ നിൽക്കുക, സംഘടനയിലെ പദം പാപം നമ്മൾ മോചിക്കാറുണ്ടോ? നിങ്ങൾ ഇതുപോലെ ഞങ്ങൾ ചെയ്യാറില്ല, അത് ഉറപ്പായ കാര്യമാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന വിധത്തിൽ ഒരു മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലെ കുറവുകൾ ചെന്ന് ഒരു പുരോഹിതനോട് പറയുക, ആ പുരോഹിതൻ ചെയ്യുന്ന പോലെ ഞങ്ങൾ ചെയ്യാറില്ല, പക്ഷെ പാപം മോചിക്കാറുണ്ട്. കാരണം ഇളച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ കർത്താവ് അത് പൂരിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാത്ത കാര്യം വരുമ്പം നമുക്ക് കോറിലേറ്റഡ് ആയിട്ടുള്ള വചനത്തിലേക്കാണ് പോകുന്നത്. അതായത് ഞങ്ങളുടെ തെറ്റുകൾ, ഞങ്ങളോട് ചെയ്ത തെറ്റുകൾ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ക്ഷമിക്കണമെന്നാണ്. അപ്പം ഞങ്ങൾ എന്നോടൊരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ഇളച്ചു കൊടുക്കാൻ അതിൻ്റെ വ്യക്തി എന്ന നിലയിൽ എനിക്ക് അധികാരമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഏത് തെറ്റും എനിക്ക് ഇളച്ചു കൊടുക്കാം, തെറ്റ് എന്നോട് ചെയ്യുന്നതായിരിക്കണം. അതായത് ഇപ്പം ബ്രദറിനോട് ചെയ്ത തെറ്റ് ഞാൻ ഇളച്ചു കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് എന്ത് കാര്യം? ഇപ്പം ഇന്ത്യൻ കോടതിയിൽ കൊണ്ട് കൊടുത്ത കേസ് പാകിസ്ഥാനിലെ കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുന്നേ, എന്ത് റൈറ്റിലായി ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അതിന് ജൂറിസ്ഡിക്ഷനും വേണം. ആ ജൂറിസ്ഡിക്ഷനിലുള്ള കാര്യമേ പറ്റുള്ളൂ. അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വേറൊരു ലോജിക്ക് പറയാം. ഇപ്പൊ ഒരു നമ്മുടെ ജില്ലാ കളക്ടർ ഒരു കോടതിയാണ്, ജില്ലാ കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ ഒരാളെ ഒന്നേച്ച് ചെന്നാൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ചെന്നാൽ മജിസ്ട്രേറ്റിന് ഉത്തരവിടാനും പറ്റുകയില്ല, അങ്ങേർക്ക് കൊല്ലാൻ വിധിക്കാനും തൂക്കാൻ വിധിക്കാനും ഒന്നും പറ്റുകയില്ല. അതിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, ഇയാൾക്ക് ആപ്ലിക്കബിൾ ആയിരിക്കണം ഈ കാര്യം. അതായത് രണ്ട് പാർട്ടികൾ തമ്മിലുണ്ടായ പ്രശ്നം ഒരു ക്രൈസ്തവ സഹജമായ ബോധത്തോടെ അതിന് വേണ്ട മാപ്പ് അയാൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന സഹനത്തിന്റെ ബോധമാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ദൈവശാസ്ത്രപരമായ മീനിങ്. ഞങ്ങളത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, പാലിക്കാൻ പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾ എത്തി ചെയ്താൽ ക്ഷമിക്കണമെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതേ കാര്യം അപ്പുറത്ത് പറയുന്നത് നമ്മുടെ പുതപ്പ് അപഹരിച്ചുകൊണ്ട് പോയ വസ്ത്രം അപഹരിച്ചുകൊണ്ട് പോകുന്നതിന് പുതപ്പും കൊടുക്കുക, അപ്പോൾ അവനോട് ക്ഷമയാചിക്കണം, ക്ഷമിക്കണം. ഇത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. അബദ്ധത്തിൽ വല്ലതും തെറ്റ് ചെയ്താൽ ക്ഷമിക്കാത്ത മനുഷ്യർ കണ്ടേക്കാം, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചരിത്രമെല്ലാം ഉണ്ട്. അത് ഈ സകല ക്രൈസ്തവർക്കും ബാധകമായ കാര്യമാണ്. അത് ചെന്ന് മറ്റൊരാളോട് പറയുക എന്ന് പറയുന്ന രീതി
ഇത് തെറ്റൊന്നും അല്ല, കാരണം അത് കൗൺസിലിംഗ് ആണ്. ഞാൻ കുമ്പസാരത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുള്ള ഒരാളാകട്ടോ ഇത് പറയുമ്പോൾ തന്നെ. നിങ്ങൾക്കതറിയാം, എൻ്റെ വീക്ഷണത്തിൽ എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യം, ഞാൻ കത്തോലിക്ക സഭയോ യാക്കോബ സഭയോ ചെയ്യുന്ന 100 എല്ലാ കാര്യവും തെറ്റാന്ന് പറയുന്ന ഒരാളല്ല. അവിടെ പറഞ്ഞേക്കാം, ഈ കുമ്പസാരത്തെ പറ്റി ഞാൻ ഗഹനമായി തന്നെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഞാനതിൽ പലപ്പോഴും പറയാറുണ്ട്, ഈ നമ്മുടെ ഫാദർ ഡാമിയന്റെ കുമ്പസാരത്തെ പറ്റി പറയാറുണ്ട്. ആ പുസ്തകം വായിച്ചിട്ട് കരഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ്. അദ്ദേഹം പറഞ്ഞു ചെയ്ത തെറ്റുകൾ ആരോടെങ്കിലും ഒന്ന് പറയാൻ അവസരം കിട്ടാതെ കുഷ്ഠരോഗം ബാധിച്ച മനുഷ്യന് അവസാനം പോപ്പിന് കത്തെഴുതിയിട്ട് പോപ്പ് അദ്ദേഹത്തിന് സംവിധാനം ചെയ്ത് കൊടുക്കുന്നു. കാരണം അച്ഛന്മാർക്കൊക്കെ പേടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ. അപ്പോൾ രണ്ട് വള്ളങ്ങളിൽ സജ്ജീകരിച്ചിട്ട് ഇവർ അദ്ദേഹം കടലിൽ കൂടെ വള്ളം പോകുമ്പം ഈ ഒരച്ഛൻ അപ്പുറത്തെ വള്ളത്തെ ഇരിക്കുന്നു, ഇപ്പുറത്ത് ഫാദർ ഡാമീൻ ഇരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളെല്ലാം ഇങ്ങനെ വിളിച്ചു പറയാണ്. ഈ കടൽ രണ്ടു വഴിക്ക് കാറ്റടിച്ചിട്ട് ഓളം രണ്ടു വഴിക്ക് വള്ളത്തെ കൊണ്ടുപോകുമ്പോൾ അലറിക്കരഞ്ഞ് ഡാമിയൻ അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളേറ്റ് പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് റിലീഫ് കിട്ടുകയാണ്. അതിങ്ങനെ കൗൺസിലിംഗ് എന്ന പർപ്പസിന് വേണ്ടി അത് ഉപയോഗിക്കുന്നതിൽ ഞാനൊരു കുറ്റവും കാണുന്ന ഒരാളല്ല. കാരണം ചർച്ചിലെ മുതിർന്ന ഒരാൾ, അച്ഛൻ അല്ലെങ്കിൽ അവിടുത്തെ ഇടയൻ, അദ്ദേഹം അതിൽ ആളുകളോട് ഈ നിങ്ങൾ ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്, ശാസിച്ചിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെ നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യരുത്, മര്യാദയ്ക്ക് പോകണമെന്ന് പറയുന്ന ശിക്ഷണ നടപടിയൊക്കെ അദ്ദേഹത്തിന് എടുക്കാം. ഞാനതിനെതിരല്ല, ഞാൻ നിങ്ങൾ ചെയ്യുന്ന എല്ലാം തെറ്റെന്ന് കാണുന്ന ഒരാളല്ല. പക്ഷേ അതൊരധികാരമായിട്ട് അച്ഛന് മാത്രമാണ് അധികാരം എന്ന് പറഞ്ഞാൽ അതിന് ഉൾക്കൊള്ളാൻ വയ്യ. അത് സകല വിശ്വാസിക്കും മുതിർന്ന മനുഷ്യർക്കും ഒക്കെ അതിനുള്ള അധികാരമുണ്ട്, ഞങ്ങളത് ചെയ്യുന്നുണ്ട്, എന്തോ കുഴപ്പമില്ല. അല്ല ഫസ്റ്റ്, അത് അങ്ങനെയല്ല വചനം പറയുന്നത്. ഞാൻ അത് ഒന്നുകൂടെ വേണേ വായിക്കാം. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ആരുടെ പാപങ്ങൾ അവരുടെ തെറ്റുകളെ പറ്റി അല്ല പറയുന്നത്. ഒരു സെക്കൻഡ്, നമ്മൾ ഇങ്ങനെ വരും, അത് തന്നെ പരിപാടിയാ. അവിടെ ഒരു സെക്കൻഡ് പറയട്ടെ, നിങ്ങൾ സമാധാനപ്പെട്ട്, നിങ്ങൾക്ക് തന്നെ ചോദിക്കാൻ സുഹൃത്തെ, നിങ്ങൾ ഇങ്ങനെ ചാവാൻ തുടങ്ങല്ലേ. ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. നിങ്ങള് എന്റെ പൊന്നെ, നിങ്ങള് പിന്നെ ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന കാര്യം ഞങ്ങൾക്കും കൂടെ കേൾക്കാൻ താല്പര്യമുള്ള കാര്യം. അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു ഉത്തരം വരും. അതായത് ഈ വചനം ഇങ്ങനെയാണ് കത്തോലിക്ക സഭ നിർവചിക്കുന്നതും അത് അങ്ങനെയാണ് പാലിക്കുന്നതും. അല്ല സുഹൃത്തെ പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ സുഹൃത്തെ. നിങ്ങൾ ഇങ്ങനെ അസഹിഷ്ണനാവല്ലേ. ഒരു കാര്യം ആടം ഒന്ന് പറഞ്ഞോട്ടെ, ആടം ഒരു സെക്കൻഡ് എന്റെ പൊന്നാടമേ ഒന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ തീർത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കൺവേ ആവും. അതല്ലാതെ ഞാൻ പറയാം, സമയം വേസ്റ്റ് ചെയ്ത്. ഓക്കെ ഫാസ്റ്റ്, ഈ വചനത്തില് ജോഹന്നാൻ 20:21 21 തൊട്ട് ഈശോ അവരോട് പറയുന്നത്, ഇത് പറഞ്ഞിട്ട് അവരുടെമായി നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ, നിങ്ങളോട് തെറ്റ് ചെയ്യുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. വചനം വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ, അവിടെ ബന്ധിക്കാനുള്ള അധികാരം വരുമ്പോൾ പാസ്റ്ററെ അത് തെറ്റ് ചെയ്യുന്ന കാര്യമല്ല. സർവസ്നാപിതാവിൽ പറയുന്നത് എൻ്റെ തെറ്റുകൾ ഞാൻ എന്നോട് തെറ്റി എന്നോട് ഞാൻ ക്ഷമിക്കുന്ന പോലെ എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമെന്നാണ്. അതേസമയം ഇവിടെ വേറെ രീതിയിലാണ് പറഞ്ഞത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പറയുകയാണ്, വ്യക്തമായിട്ട് പറയുകയാണ്. ആ ഒരു കഴിവ് താങ്കൾക്കുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. താങ്കൾ കർത്താവിൻ്റെ അഭിഷിക്തനായിരിക്കെ താങ്കൾക്ക് അതിനുള്ള കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ലൈനിൽ താങ്കൾ പെടുന്നില്ലല്ലോ എന്നാണ് എൻ്റെ ചോദ്യം. ഉദ്ദേശിക്കുന്ന പാപമോചന ചീട്ടിന്റെ ഉള്ള രീതിയിലുള്ള സംവിധാനമായിരിക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത്. മറുപടി പറ. പാസ് ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ പാസ്. അനിൽ പാസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ താങ്ക് യു, എന്തിയോ അവസരം തന്നതിന്. പാസ് വരുന്ന നിങ്ങൾ ചോദിച്ചാൽ മതി. താങ്ക്സ്. പാസ് കേൾക്കുന്നുണ്ടോ? അനിൽ പാസ് എങ്ങോട്ടാ ഓടുന്നേ? പാസ്റ്റർക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരിക്കും. പാസ്റ്റർ കേൾക്കാവോ? കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. കൽക്കട്ടെന്ന് പോരുമ്പോഴേ
ഹലോ ഹലോ കട്ടായി പോയി. എന്ത് പോക്കത്തിലോടാ നീ പറയുന്നത്? അവർ കമ്പളി പുറത്തായ കമ്പളി പുറത്തായ അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ഓഹോ ചേട്ടൻ കേട്ടാ? ആ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം.